തിരിച്ചടികളെ അതിജീവനത്തിൻ്റെ സാധ്യതകളാക്കി മാറ്റുന്ന മലയാളികളുടെ സഹജ സ്വഭാവം പ്രതിഫലിക്കുന്ന ബഡ്ജറ്റ്. ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അവതരിപ്പിച്ച 12-ാമത്തെ ബഡ്ജറ്റിനെ ഒറ്റവാചകത്തിൽ ഇങ്ങനെ ഒതുക്കാം. കോവിഡ് കാലത്തെ വരുമാന തകർച്ചയിൽ ഒരു മനുഷ്യനെ പോലും പട്ടിണിക്കിടാത്ത കരുതലിൻ്റെ തുടർച്ച ഈ ബജറ്റിലും കാണാം. ക്ഷേമത്തിനും വികസനത്തിനും തൊഴിൽ സൃഷ്ടിക്കും ഊന്നൽ കേരളത്തെ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുന്നതിനുള്ള മാർഗരേഖ ഈ ബജറ്റിലുണ്ട്. ക്ഷേമ പെൻഷനുകൾ ഏപ്രിൽ 1 മുതൽ 1600 രൂപയാക്കാനുള്ള ബഡ്ജറ്റ് നിർദ്ദേശത്തിൽ നിസ്വ വിഭാഗങ്ങളോടുള്ള പിണറായി സർക്കാരിൻ്റെ ആഭിമുഖ്യം വ്യക്തമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അധികമായി 1000 കോടി രൂപ നൽകുന്നതോടെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ ശാക്തീകരിക്കപ്പെടും. 2021-2022 15,000 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഈ സർക്കാരിൻ്റെ മുൻഗണന വ്യക്തമാക്കുന്നു. ആരോഗ്യമേഖലയ്ക്ക് 4,000 പുതിയ തസ്തികകളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. 5 കൊല്ലം കൊണ്ട് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 2021-22 8 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അഭ്യസ്ത വിദ്യർക്ക് 3 ലക്ഷവും മറ്റുള്ളവർക്ക് 5 ലക്ഷവും ലഭ്യമാക്കും. ഏപ്രിൽ 1 മുതൽ റബ്ബറിൻ്റെ തറവില 170 രൂപയാക്കും. നെല്ലിന് 28 രൂപയും നാളികേരത്തിന് 32 രൂപയുമാക്കി ഉയർത്തി. കാർഷിക മേഖലയിലും സ്വാന്തനമാണ് ഈ ബജറ്റ്. പൊതുവിതരണത്തിന് LDF സർക്കാരിൻ്റെ ചെലവ് 16,697 കോടി രൂപയാണ്. എന്നാൽ UDF സർക്കാർ ചെലവഴിച്ചത് 5,242 കോടി രൂപ മാത്രം. 11,580 കിലോമീറ്റർ റോഡുകൾ LDF കാലത്ത് പുതുക്കി പൂർത്തീകരിച്ചു. UDF കാലത്ത് 7,780 കിലോമീറ്റർ മാത്രം. 236 മെഗാവാട്ട് അധിക വൈദ്യുതി ഉൽപ്പാദനം നടത്തി. പൊതു ആരോഗ്യ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണം 38-ൽ നിന്നും 48% ഉയർന്നു. പ്രവാസി ക്ഷേമത്തിനുള്ള ചെലവ് 68 കോടിയിൽ നിന്നും 180 കോടി രൂപയായി വർദ്ധിച്ചു. സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ എണ്ണം 82,000-ൽ നിന്നും 1.40 ലക്ഷമായി ഉയർന്നു. തൊഴിലാളികളുടെ എണ്ണം 4.18 ലക്ഷത്തിൽ നിന്നും 6.38 ലക്ഷമായി. പൊതുവിദ്യാലയങ്ങളിൽ UDF കാലത്ത് 4.99 ലക്ഷം കുട്ടികൾ കുറഞ്ഞപ്പോൾ LDF കാലത്ത് 6.76 ലക്ഷം കുട്ടികൾ വർദ്ധിച്ചു. തൊഴിൽ നൈപുണ്യ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കും. 2021-2022 കുറഞ്ഞത് 3 ലക്ഷം പേർക്ക് ഈ മേഖലയിൽ തൊഴിലവസരം നൽകും. നൈപുണ്യങ്ങൾ ആർജിച്ച ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും കമ്പനികൾക്കും സ്വകാര്യ സംരംഭങ്ങൾക്കും ഉദ്യോഗാർത്ഥികൾക്കും തിരഞ്ഞെടുക്കുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപീകരിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ 2 ഫെബ്രുവരിയിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. നിപുണി വികസനത്തിനുള്ള നിലവിലുള്ള സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കി തൊഴിൽദായകരുമായി ചർച്ച ചെയ്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കെ ഡെസ്കിനെ പ്രാപ്തമാക്കും. കേരളത്തെ വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കുന്നതിന് സമഗ്രമായ പരിപാടികൾ ആവിഷ്കരിക്കും. പട്ടിക വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, അന്ത്യോദയ വീടുകൾ എന്നീ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പകുതി വിലയ്ക്ക് ടാപ്പ് താപ്പും മറ്റു വിഭാഗങ്ങൾക്ക് 25% സബ്സിഡി കെ ഫോണും ഉറപ്പുവരുത്തും. ആദ്യഘട്ടം 2 ഫെബ്രുവരിയോടെ കെ ഫോൺ വഴി BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ നൽകും. തെരഞ്ഞെടുക്കുന്ന ഇന്നവേഷനുകളെ ഉൽപ്പന്നങ്ങളാക്കി രൂപാന്തരപ്പെടുത്താൻ ധനസഹായവും സാങ്കേതിക സഹായവും നൽകും. 3 വ്യവസായ ഇടനാഴികൾ ഇത്തവണത്തെ മറ്റൊരു സവിശേഷതയാണ്. 3 വ്യവസായ ഇടനാഴികളും 2021-2022 നിർമ്മാണം ആരംഭിക്കും. പരമ്പരാഗത മേഖലയിൽ NCDC സഹായവും കയർ ബോർഡ് വിഹിതവും അടക്കം 282 കോടി രൂപ നീക്കിവയ്ക്കും. കേവല ദാരിദ്ര്യം അനുഭവിക്കുന്ന കേവലം 5 ലക്ഷം കുടുംബങ്ങളുടെ സ്ഥായിയായ ഉന്നമനത്തിന് 5 വർഷം കൊണ്ട് നടപ്പാക്കുന്ന മൈക്രോ പ്ലാൻ. ഓരോ കുടുംബത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കി സ്കീമുകൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കും. മുഴുവൻ പഞ്ചായത്തുകളെയും ശുചിത്വ പദവിയിലെത്തിക്കും. 100 സെപ്റ്റേജുകൾ സ്ഥാപിക്കും. 1235 ടോയ്ലറ്റ് ബ്ലോക്കുകൾ പുനർനിർമ്മിക്കും. ആരോഗ്യം കാരുണ്യ ഇൻഷുറൻസ് സ്കീം വഴി 16.2 ലക്ഷം കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം ലഭിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. 941 കോടി രൂപ ചികിത്സാ ആനുകൂല്യം നൽകി. കാരുണ്യ ഇൻഷുറൻസ് ലഭിക്കാത്തവർക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ആനുകൂല്യം തുടരും. കോന്നി, ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ സ്പെഷ്യാലിറ്റി സർവീസുകളും കൂടുതൽ തസ്തികകളും പാരപ്പള്ളി, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിൽ പുതിയ നഴ്സിംഗ് കോളേജുകളും നിർമ്മിക്കും. പത്രപ്രവർത്തക ഹെൽത്ത് ഇൻഷുറൻസിന് 50 ലക്ഷം രൂപ സഹായം നൽകും. പൊതുമരാമത്ത് 2021-2022 10,000 കോടി രൂപയുടെ പൊതുമരാമത്ത് പ്രവൃത്തികൾ പൂർത്തീകരിക്കും. കുടുംബഭാരം മൂലം തൊഴിൽ ഉപേക്ഷിച്ച സ്ത്രീകൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന് പ്രത്യേക പരിപാടി ആവിഷ്കരിക്കും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വീട്ടുഭാരം പങ്കുവയ്ക്കണം. അടുക്കളകളുടെ യന്ത്രവൽക്കരണത്തിന് സ്മാർട്ട് കിച്ചൺ പദ്ധതി രൂപീകരിക്കും.
എത്ര താഴ്ചകൾ കണ്ടവർ നമ്മൾ, മരിക്കലും തോൽക്കില്ല നമ്മൾ. കേന്ദ്ര നിലപാടുകളെ ഡമോക്ലസിന്റെ വാളെന്ന് പറഞ്ഞാണ് ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായി അപലപിക്കുവാനും തോമസ് ഐസക് ബജറ്റ് അവതരണത്തിനിടെ മറന്നില്ല. ജി എസ് ടി കുടിശ്ശിക വൈകിപ്പിച്ചതും വായ്പയെടുക്കുന്നതിലെ നിബന്ധനകളും സർക്കാരിനെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് ധനമന്ത്രി പറഞ്ഞു. 15-ാം ധനകാര്യ കമ്മീഷന്റെ സമീപനം സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതിയുടെ മേൽ ഡെമോക്ലസിന്റെ വാളുപോലെ അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്നും ഐസക് അടിവരയിട്ടു. കേരളത്തിന്റെ സമസ്ത മേഖലയും തൊടുന്ന, എല്ലാ മനുഷ്യരെയും ചേർത്തു നിർത്തുന്ന ഭാവി കർമ്മ പരിപാടിയാണ് ഇന്ന് തോമസ് ഐസക് കേരളത്തിനു മുന്നിൽ അവതരിപ്പിച്ചതെന്ന് നിസ്സംശയം പറയാം.